ഡോ ബ്രോക്കറെ, ഓ ഇനി വന്നേ. ഞാൻ വിളിക്കാവേ. എന്നാ മേശ്രി? ദേ അത് കണ്ട, ഓ വെള്ളം പനയ്ക്കുന്നുണ്ട് അല്ലേ. ആദ്യം മുകളില്, അത് വേണം ആദ്യം ശരിയാക്കാൻ. എന്റെ മേശ്രി, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഓണർ നമ്മുടെ സ്വന്തം ആളല്ലേ. അതെ മോളെ, ഈ മേശ്രിക്കാർ പറഞ്ഞ അടിപൊളി പാറ്റിയാ, പക്ഷേ ഈ ബാർബർ ഷോപ്പ് ഒന്നും പറഞ്ഞത് അത്ര വലിയ ശീലമൊന്നുമില്ല പുള്ളിക്ക്. ബാർബർ ഷോപ്പ് അല്ലേ ചേട്ടാ, ബ്യൂട്ടി പാർലർ. അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഏകദേശം ഇത്രയൊക്കെ വരും ചേട്ടാ. എന്താന്ന് വെച്ചാലേ, കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി ഇങ്ങോട്ട് വന്നത്. പോരാത്തേന് കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട്. ചേട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം. കുറച്ചൊക്കെ പണി ഞങ്ങളും ചെയ്തോളാം. നിങ്ങൾ ചായ കുടിച്ചായിരുന്നു. എങ്ങനെ ഇവിടുത്തെ പണിയുടെ കാര്യം? പണിക്കാരൻ ഞാൻ കൊണ്ടുവരണോ അതോ മേസ്ത്രി കൊണ്ടുവരണോ? ഇപ്പൊ ആൾറെഡി രണ്ട് പണിക്കാരുണ്ടല്ലോ. ഇവരോ? ഞാനിപ്പൊ എന്താ ചെയ്യണ്ടേ? ഇവരോ? അവര് പണിയാന്നല്ലേ പറയണേ. ചേട്ടാ അന്ന് പറഞ്ഞ ഓട്ടോക്കാരന്റെ കാര്യം എന്തായി? അവനാ വിനയന്റെ കടയിലേക്ക് വരുമ്പോ ഇവിടെ സാധനം ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാ കേറി വാ, നമ്മുടെ സ്വന്തം കടയാ. ആ അല്ല മക്കളെ, ഇയാളെയാണോ പണി ഏൽപ്പിച്ചേക്കുന്നേ? ഈ പരിപാടി ഉടനെ തുടങ്ങാൻ പ്ലാനൊന്നും ഇല്ലല്ലേ. അറിയാച്ചോ? ഓ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ എടുക്കണോ? ആ ഞാൻ സതീശൻ മുണ്ടകുന്നു, മെമ്പറാണ്. ഈ തോമാച്ചന്റെ ബിൽഡിങ്ങിലാണല്ലേ നിങ്ങൾ കട തുറക്കാൻ പോകും. ഞാൻ അറിഞ്ഞായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. സ്വന്തം നാട് വരെ കരുതാം. ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാവും. അതെ നീ തരാനല്ല പറ്റിങ്ക, ഇല്ല ഞാൻ ചൂടാവും. മക്കളെ എന്താ കഴിക്കാൻ വേണ്ടേ? ചേട്ടാ രണ്ട് മടക്കെടുത്തു. വലിയ ഫോട്ടോഗ്രാഫർ എന്നാണ് വെപ്പ്, പക്ഷേ നല്ല ഫോട്ടോ കിട്ടണെങ്കിൽ അങ്ങ് കോട്ടയത്ത് പോകണം. അറിയാച്ചോ, സുഹൃത്തിന് കടുപ്പത്തിൽ ഒരു ചായ കൊടു, മൊത്തത്തിൽ ക്ഷീണായി. ഈ മുഖം വെച്ചേ കോട്ടയത്ത് അല്ലെ ഏത് കോത്താഴ്ത്ത് പോയാലും കിട്ടുന്ന ഫോട്ടോ കണക്കായിരിക്കും. അടുത്ത ഇലക്ഷന് ഫോട്ടോ എടുക്കണം പറഞ്ഞു പോർട്ട്ഫോളിയോ ഒക്കെ ചെയ്യോ. പിന്നെന്താ, അതൊക്കെ നമുക്ക് നിസ്സാരല്ലേ. എന്റെ കയ്യിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്. മോഡലിന് താല്പര്യമുണ്ടോ? ചെറുതായിട്ടൊക്കെ. ഈ എൽ ഇ ഡി ലൈറ്റ് സജഷൻ വെച്ച ഒരു പരിപാടി ഉണ്ട്, ട്രൈ ചെയ്താൽ. ഓടുവന്നല്ലോ. ഇന്ന് ഫ്രീ ആണോ? സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്താലോ? അല്ല ആക്ച്വലി ഞാൻ ഫ്രീ ആണ്, നാളെ ഒരു മാമോദീസയുണ്ട്. സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടെ. നിങ്ങടെ നമുക്ക് നാല് ചായ നാല് കടി 80 രൂപ. മോളെ ചില്ലറ ഇല്ലല്ലോ. അച്ചാറില്ല, ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ പുള്ള എഴുതി വെച്ചാ മതി, ആഴ്ചക്ക് ആഴ്ച. അങ്ങനെ നമ്മുടെ നാട്ടിലും വന്നു ഒരു ബ്യൂട്ടി പാർലർ.